കഞ്ചാവ് ലഹരിയിൽ മനോനില തെറ്റുന്നവർ അവർ ഈ സമൂഹത്തിന് മാത്രമല്ല സ്വന്തം കുടുംബത്തിൽ പോലും ഭീതി വിതയ്ക്കുന്നു ലഹരി സമ്മതല തെറ്റി മാതാപിതാക്കളെ കൊലപ്പെടുത്തുന്ന യുവാക്കൾ പൊതുവിടത്തെ സ്ത്രീകളെ ആക്രമിക്കുന്നവർ ഭയം തോന്നുകയാണ് ഈ നാടിന്റെ പോക്ക് കണ്ടിട്ട് ഈ പകൽ കാസർഗോഡ് നിന്നും ഒരു വാർത്ത കേട്ടു ലഹരിയിൽ അടിഞ്ഞാടിയ ഒരു യുവാവിനെ കുറിച്ച് മനോനില തെറ്റി സ്വന്തം അമ്മയെ ക്രൂരമായി തലക്കടിച്ച് കൊലപ്പെടുത്തിയ സുജിത്തിനെ പോലെ നിരവധി യുവാക്കളുണ്ട് ഇവിടെ ആ കേസുകൾ പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ സ്വാഗതം കാസർഗോഡ് നീലേശ്വരത്തെ രുക്മിണി എന്ന വീട്ടമ്മ ഭർത്താവിന്റെ മരണശേഷം കൂലിപ്പണിയെടുത്താണ് മക്കളെ വളർത്തിയത് ഇവരുടെ രണ്ട് മക്കളിൽ മൂത്തയാളാണ് സുജിത്ത് രണ്ടാമത്തെ മകന് ചെറുപ്പം മുതലേ മാനസിക വൈകല്യവുമുണ്ട് സുജിത്തിലായിരുന്നു ആ അമ്മയുടെ പ്രതീക്ഷ പക്ഷേ ആ മകൻ അമ്മയ്ക്ക് കണ്ണീർ മാത്രമാണ് സമ്മാനിച്ചിട്ടുള്ളത് നിരന്തരം കഞ്ചാവ് ഉപയോഗിക്കും ലഹരി മൂത്താൽ അമ്മയെ ക്രൂരമായി മർദ്ദിക്കും കഴിഞ്ഞ ദിവസം കഞ്ചാവ് ലഹരിയിൽ അമ്മയുടെ തല മാരകമായി അടിച്ചും ഭിത്തിയിലിടിപ്പിച്ചും പരിക്കേൽപ്പിച്ചു ഇനിയും ദുരിതം ഏറ്റുവാങ്ങാൻ രുക്മിണിയില്ല ചികിത്സയിലിരിക്കെ രാവിലെയാണ് മരണം സംഭവിച്ചത് ലഹരിക്കടിമയായ മകൻ തലക്കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചതിനെ തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് രുക്മിണി മരിച്ചത് നീലേശ്വരം കണിച്ചറയിലെ പരേതനായ രാജന്റെ ഭാര്യയാണ് വ്യാഴാഴ്ച പുലർച്ചെയോടെയാണ് മകൻ സുജിത്ത് രുക്മിണിയെ തലക്ക് മാരകമായി അടിച്ചും ചുമരിലിടിച്ചും പരിക്കേൽപ്പിച്ചത് നിലവിളി കേട്ടിട്ട് ഞാൻ ഓടിച്ചെന്ന് നോക്കുമ്പോൾ സുജിത്ത് അമ്മയെ ആക്രമിക്കുന്നതാണ് ഞാൻ കണ്ടത് രുക്മിണി കെട്ടിന് താഴെ മലർന്ന് കിടക്കുകയും ഇവൻ ആക്രമിക്കുകയും ചെയ്യുന്ന രംഗമാണ് ഞാൻ കണ്ടത് ഞാൻ ഇവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഇവൻ അടങ്ങുന്നില്ല ഇവൻ വളരെ ക്രൂരമായി ആക്രമിക്കുന്ന ഒരു രംഗമാണ് ഞാൻ കണ്ടത് ഞാൻ ഉടനെ തൊട്ടടുത്ത് താമസിക്കുന്ന പ്രകാശനെ കൂട്ടിക്കൊണ്ടു ആ കൂട്ടത്തിൽ അവരെ ബന്ധുക്കളെ രണ്ട് ചെറുപ്പക്കാരും വന്നു ഇവരാരെയും അവൻ അടുപ്പിക്കുന്നില്ല അങ്ങനെ പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചു അവർ പെട്ടെന്ന് വന്നു അവർ വന്നതിന് ശേഷമാണ് രുക്മിണി ആസ്പത്രിയിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചത് നീലേശ്വരം ഇൻസ്പെക്ടർ കെ പ്രേംസദൻ അറസ്റ്റ് ചെയ്ത സുജിത്തിനെ ഹോസ്ദുർഗ് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ചികിത്സയ്ക്കായി കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് അയച്ചിട്ടുണ്ട് ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധന നടത്തിയപ്പോൾ പ്രതിക്ക് മാനസിക വൈകല്യമുള്ളതായി ഡോക്ടർ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കാൻ കോടതി ഉത്തരവിട്ടത് രുക്മിണിക്ക് മറ്റൊരു മകനുമുണ്ട് പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകി നേരത്തെ വധശ്രമത്തിന് അറസ്റ്റിലായ സുജിത്തിനെതിരെ കൊലക്കുറ്റം ചുമത്തിയതായി പോലീസ് പറഞ്ഞു ന്യൂസ് 18 കാസർഗോഡ്